ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ വ്ളോഗാണ്, രാവിലെ മുതലുള്ള പരിപാടികളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഉപ്പുമാവായിരുന്നു, അതിനുവേണ്ടി പാനിൽ ഓയിലൊഴിച്ച് അതിലോട്ട് ഞാൻ ആദ്യം എന്താണ് ഉഴുന്നിടാറുണ്ട്. അങ്ങനെ ഉഴുന്നന്ന് പൊട്ടിക്കാൻ വെച്ചു, പിന്നെ അതിലോട്ട് കടുകിട്ട് കൊടുത്തു. ഉപ്പുമാവിൽ ഉഴുന്നിട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതൊന്ന് കടിക്കാനൊക്കെ കിട്ടും. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം, ക്യാരറ്റ് ഉണ്ടായില്ല. കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് അരിഞ്ഞൊരിച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തു. അതിലോട്ട് ഞാൻ ഇപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വഴന്ന് വന്നതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഈ പാത്രത്തിന് രണ്ട് പാത്രം റവ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് അളക്കുന്ന പാത്രമാണ്, അപ്പം ഇതിന് രണ്ട് പാത്രം റവയാണെങ്കിൽ നമ്മൾ ഒന്ന് അതിന് നേരെ പകുതി വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ ഡ്രൈ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും ഒരു കാൽ ഭാഗം വെള്ളവും ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് ഒഴിച്ചു കൊടുക്കാം. ഈ ഉപ്പുമാവ് ഒരു നാല് പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ടാവും. പിന്നെ അപ്പം അങ്ങനെ ഉപ്പുമാവ് റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉപ്പുമാവിന് ഞാൻ മീൻകറിയാണ്, മീൻകറിയും കൂട്ടിയാണ് കഴിച്ചത്. ബാക്കിയുള്ളവർ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിച്ചു. ഞാൻ മീൻകറി, ഞാനും മോനും, അവനും അത്ര മധുരം ഇഷ്ടമില്ല, അപ്പം ഞാനും മോനും മീൻ ചാറൂട്ടി കഴിച്ചു. പിന്നെ അരിയിടുകയാണ്, ഉച്ചക്കത്തേക്കുള്ള പരിപാടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഗ്യാസിലൊക്കെയാണ് ചോറ് വെക്കൽ. ഞാൻ ഉണ്ടാകുമ്പോൾ ഇപ്പം അടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, ചോറ് അടുപ്പത്ത് വെച്ചാലേ ഒരു എന്താണ് തൃപ്തിയുള്ളൂ. അപ്പം പിന്നെ അടുപ്പിൽ തന്നെ വെച്ചു. ഇവിടെ വിറകൊക്കെ കുറച്ച് കുറവാണ്, നമ്മളവിടെ കാസർഗോഡുള്ളവരെ പിന്നെ 10 മണിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായി. അപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുറച്ച് സമയമായിരുന്നു, പക്ഷേ ആ കുട്ടി ജോയിൻ ചെയ്തില്ല. അപ്പം വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞു തന്നെ. പിന്നെ ഇവിടെ ഉച്ചക്കത്തേക്ക് മറ്റേ ഏട്ട മീനിൻ്റെ ചെറിയ കുഞ്ഞു മീൻ, ചെറുത്ത് മീൻ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഉമ്മാക്ക് പനിയായതുകൊണ്ട് ഞാൻ തന്നെ, അല്ലെങ്കിൽ ഉമ്മാണ് മീൻകറി വെക്കുന്നത്. അപ്പം ഞാൻ മീനിലൊരു 5 സ്പൂൺ, അതായത് എരിവുള്ളം, കാശ്മീരി 2 സ്പൂണും മറ്റേത് 3 സ്പൂണും ഇട്ടിട്ട്, പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടു, ഉപ്പിട്ടു, പിന്നെ മാങ്ങ ഇരിപ്പുണ്ടായി. അപ്പം മാങ്ങയും കൂടിയൊക്കെ ഇട്ടിട്ട് മീൻകറിയൊക്കെ ഉള്ള പരിപാടിയാണ്. പിന്നെ ഇവിടെ ഒരു സാധനം, ഇത് മീനിൻ്റെ മുട്ടയാണ്, മറ്റേ എണറ് എന്നൊക്കെ പറയും നമ്മളവിടെ, അത് ഇവിടെ പൊരിക്കും, മീൻ മുട്ട പൊരിച്ചതെന്ന് പറയും. ഇവിടെ വേറെ ഒരു പുല്ലെന്ന് പറഞ്ഞ മീനൊക്കെ കിട്ടാറുണ്ട് മഴക്കാലത്തൊക്കെ. അതിൽ ഇത് ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഇവിടെ മുട്ട പൊരിക്കുന്ന പോലെയൊക്കെ പൊരിക്കലാണ് ചെയ്യുന്നത്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അതിനെ കൂട്ടാൻ, അത് ഞാൻ ഇവിടെ മീനെ കഴുകി വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനിത് എന്താണ് അരിപ്പിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഈ എന്താണ് മീൻ മുട്ട പൊരിക്കാൻ പോവാണ്, അതിലോട്ട് ഞാൻ ആദ്യം എണ്ണ തേച്ചതിന് ശേഷം ഇതിൽ ഞാൻ തേങ്ങയും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്, ഉപ്പും. അത് ഇതിലോട്ട് ഒഴിച്ച് നിരത്തി കൊടുക്കും. ഇത് പക്ഷേ കുറച്ച് കുറവാണ്, ചിലപ്പോൾ ഇതായി ചട്ടി നിറച്ചൊക്കെ 1-2 എണ്ണമൊക്കെ ഉണ്ടാക്കാറുണ്ട്.
അപ്പം ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ കുറേ കിട്ടാറുണ്ട്, ഇതിപ്പോൾ കുറച്ചേ ഉണ്ടായുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ മീൻ കറി റെഡി ആവുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ അയില അരച്ച കറിയൊക്കെ ഉണ്ട്. ഇത് ചോറിപ്പ് വാർത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തൈര് കുറച്ച് എന്താണ് കക്കരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. അപ്പം ചോറിനുള്ള എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇവിടെ 12 മണി ആകുമ്പോഴേക്കന്നെ എല്ലാം റെഡിയാവും. അപ്പം ഈ സാധനം കിട്ടി, ചേമ്പ്. ചേമ്പാണ് ചേനയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ കൺഫ്യൂഷനാണ്. ഈ സാധനമാണ് മെഴുക്കുരുട്ടി വെക്കുന്നത്. ഇത് കൈ ചൊറിയാതുകൊണ്ട് ഞാൻ കയ്യിൽ ആദ്യം തന്നെ എണ്ണ കുറച്ച് തേച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നീളത്തിൽ അരിഞ്ഞിട്ട് മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത്. ഇത് ആദ്യം വെച്ചിട്ട് വെന്തില്ല, എന്നിട്ട് ഞാൻ കുക്കറിലൊക്കെ ഇട്ട് 2 വിസിൽ മൂടി അടുപ്പിച്ച്